കണ്ടീഷൻ എങ്ങനെയുണ്ട്? കാലുളുക്കിയിരിക്കുക. അല്ലല്ല, കയ്യേ വയസ്സായില്ലേ. ജസ്റ്റ് സ്പ്രെയിന്, എക്സ്റേ എടുത്തിട്ടുണ്ട്. ബില്ല് ഒരു രൂപയല്ലേ സാറേ? അത് സിറോക്സിനാ, ഇത് എക്സ്റേയാ. ബില്ല് അടച്ചിട്ട് അദ്ദേഹത്തെ കൂട്ടി കൊണ്ടുപോയിക്കോ. മറക്കല്ലേ നേഴ്സ്. ഈ കാശ് കൗണ്ടറിൽ അടിച്ചിട്ട് എക്സ്റേ വാങ്ങിച്ചുണ്ട്. ഇത് നീ സിഗ്നൽ ക്രോസ് ചെയ്തിന്. എന്നാ നിന്റെ പേഴ്സ്, നീ രക്ഷപ്പെട്ടു. ചെല്ല്. മുത്തശ്ശിന്റെ വീട് അതാണോ? എന്തു പറ്റി? ഏ, ഒന്നുമില്ല, ചെറിയൊരു ആക്സിഡന്റ്. നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട മോളെ, ഇങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഇവരൊക്കെ എന്നെ നന്നായിട്ട് വളരെ നന്ദിയുണ്ട്. ഏത്, സാരമില്ല. ശരി, ഞാൻ എന്നാ വരട്ടെ. നിക്ക്, അകത്തേക്ക് വാ, ചായ കുടിച്ചിട്ട് പോകാം. ആ പറയു. ആ വരാം, എനിക്കിപ്പോ അർജന്റ് ആയിട്ട് പോണം. ഞാൻ വേണമെങ്കിൽ പിന്നെ ഒരു ദിവസം വരാം. അതേ, ഒരു പെറ്റ് തന്നൂടെ, ഞാൻ ഒന്നിച്ച് കെട്ടാന്നേ. പഴയ ഭാഗം 20,000 ആദ്യം തന്നിട്ട് സംസാരിക്കും. ആയിക്കോട്ടെ, മൂത്രം ഒഴിക്കാൻ പോകുന്നത് തെറ്റില്ലല്ലോ. 20,000 രൂപ അടക്കി, എന്നിട്ട് വീട്ടിൽ പോവാ. എന്താച്ച? ഇല്ലടാ, നീ ഒരു 5,000 തന്നില്ലേ, അതിന്റെ കൂടെ ഒരു 15,000 കൂടി ചേർന്ന് പോയി. എന്തോന്നിനോടാ കൺഗ്രാറ്റ്സ്? കാശ് പോയതിനോ? അതിനല്ലേ പെട്ടെന്ന് വിളിച്ച് എന്റെ മോനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. തന്ന കാശും വെച്ച് തോറ്റിട്ട് ഇപ്പൊ എക്സ്ട്രാ കാശ് വയ്ക്കുന്നു. ചേട്ടാ, 20,000. 4362 പാസ്വേഡ്. ശരിക്കും അമൗണ്ട് നോക്കിട്ട് വാങ്ങിക്കേ. ഇതിയേക്ക് എല്ലാത്തിലും ഓരോന്നും തന്നേക്ക്. താങ്ക് യു സർ. Coming from Swarnabhoomi. I am from Dharmapuri. സാർ, ഞങ്ങളെ കുറിച്ച് കേട്ട് കാണുമല്ലോ. ഇല്ലല്ലോ. നിക്ക് സാറേ, എയർപോർട്ടിന് അടുത്ത് ഒരുപാട് ഫ്ലോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്, ഒന്ന് വാങ്ങിക്ക് സാറേ. ഫ്ലാറ്റ് മേടിച്ച ഫ്ലൈറ്റ് ഫ്രീ ആയിട്ട് തരുമോ? ഇപ്പൊ തന്നെ തരാം സാറേ. ഫ്ലൈറ്റ് എങ്ങനെ സാറേ തരുന്നത്? അപ്പൊ എയർപോർട്ടിന്റെ അടുത്ത് ഫ്ലാറ്റ് വാങ്ങിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഇന്ന ഹാപ്പി ജേണി. താങ്ക് യു സാർ. സാർ, നല്ല സൂപ്പർ ഏരിയ സാറേ, നല്ല ഓഫറാ. 1 ഏക്കറിന് വെറും 2 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾ 2 വർഷം ഒന്ന് കണ്ണടച്ചാ 10 ലക്ഷം രൂപയാകുന്നേ. 2 വർഷം കണ്ണടച്ചാലേ കണ്ണു പോവും, പിന്നെ 50 ലക്ഷം ചെലവാകും. സാർ, അങ്ങനെ ഒന്നുമില്ല സാറേ. സാർ നല്ല ഫണ്ണിയാണല്ലോ. ഇരിക്കെ സാറേ. ഹലോ സാർ, ഐ ആം ഫ്രം സ്വർണഭൂമി. പ്ലോട്ട് വെക്കുന്നവനാ. ഇങ്ങനെ ചീപ്പ് ആവല സാറേ, സ്റ്റാർട്ടിംഗിൽ 50,000 അടച്ചാ മാത്രം മതി, ബാക്കി നീ കേട്ടോ. സാർ, റീസെന്റ് ആയിട്ട് നമ്മുടെ സമന്തിയില്ലേ, ഇവിടെ അവർക്ക് ഒരു ഫ്ലാറ്റ് വാങ്ങിയിട്ടുണ്ട്. വാങ്ങിയാലേ ഞങ്ങൾ വാങ്ങും. നന്നായി സംസാരിക്കുന്നുണ്ട് സാർ. ഈസ്റ്റ് ഫേസിംഗ് ലൈഫ് തന്നെ മാറും സാറേ. ലൈഫ് മാറോ എന്ന് വെച്ചാ ഞാൻ മമ്മൂട്ടി, ഇവൻ മോഹൻലാലോ. അടിക്കുന്നേ. ആ വാടാ പോവാ, ഇവൻ വർത്തമാനം പറഞ്ഞു കൊല്ലും. നിന്നെ പോലെയല്ലേ സാർ. സാർ, ആ പ്ലോട്ട് വാങ്ങിയതിന് ശേഷമാ സമന്തയുടെ സമയം തന്നെ തെളിഞ്ഞത്. ആരോടും പറയണ്ട സാറേ, നിങ്ങളൊരു 10 ഫ്ലോട്ട് വിറ്റ് തരുവാണെങ്കിൽ നിങ്ങൾക്ക് 1 ഫ്ലോട്ട് ഫ്രീയാ. തനിക്ക് എന്നെ കണ്ട എങ്ങനെ തോന്നറോ? തന്നെ പോലെ തോള് ബാഗും കൊളുത്തി വെച്ച് ഫ്ലാറ്റ് വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് പിച്ചെടുക്കുന്നു. അല്ല, തന്റെ വിദ്യാഭ്യാസം എന്താണത്? ചോദിക്കാനുള്ള പ്ലസ് ടു ഫെയിൽ ആയിരിക്കും, കണ്ടില്ലേ സാറേ? MBA പഠിച്ചതാ. MBA പഠിച്ചിട്ട് താനിങ്ങനെ? അതെ സാർ. ദയവായി എന്റെ വിസിറ്റിംഗ് കാർഡ് എന്റെ ഓഫീസിലേക്ക് വാ, എന്റെ HR അടുത്ത് പറഞ്ഞിട്ട് ഞാൻ നല്ല ജോലി വാങ്ങിച്ചുതരാം. ബോണ്ടഡ് ലേബറിനെ പോലെ 10 to 5 വർക്ക് ചെയ്യാൻ എനിക്കിഷ്ടമല്ല സാറേ. എനിക്കൊരു എന്റർപ്രീനിയർ ആവാനാണ് ഇഷ്ടം. എൻട്രി ഫ്രീയോ? എൻട്രി ഫ്രീ അല്ല സാർ, എന്റെ ലിപ്പ് നോക്ക്. എന്റർപ്രീമിയോർ, എന്റർപ്രീമിയോർ, ബോണ്ടഡ് ലേബർ അല്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ ലേബർ വർക്കാണോ? നീ ചെയ്യുന്ന ബ്രോക്കർ വർക്കാണ്. അതിന് ഇത്രയും വലിയ ബിൽഡപ്പിന്റെ ആവശ്യമുണ്ട്? ഞാൻ ബ്രോക്കർ ആണെങ്കിൽ എന്റെ സ്വന്തം കാലിലാണ് നിൽക്കുന്നത് സാർ. ഞങ്ങൾ എന്താ വാടകക്കാലിലാണോ നിൽക്കുന്നത് സാർ? വാടാ പോവാ. ഡാ, കാഞ്ചനയുടെ ഫ്രണ്ടടാ. എന്താ അവളും വാടകക്കാലിലാണോ നിൽക്കുന്നത്? അല്ലടാ. ബൈ എന്റർപ്രണർ. എടാ മച്ചു മച്ചു, ഇവിടെ നിർത്ത്. എന്തിനാടാ? വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ലാംഗ്വേജസ്. അപ്പൊ ഇവര് ഫോറിനിൽ കൊണ്ടുപോയി ലാംഗ്വേജ് പറഞ്ഞു കൊടുക്കോ? ഓ, ഐ ഗോട്ട് ഇറ്റ്. ട്രംപ് ആണ് പ്രോബ്ലം അല്ലേ? അപ്പൊ ഇവിടെ ആയിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവാ. ഹായ് മാഡം. ആ പറഞ്ഞോളൂ. കാഞ്ചനയെ കാണാൻ വന്നതാ. എന്തിന്? കാണുന്നതിന്. പർപ്പസ്? പർപ്പസ്? എന്റെ ഫ്രണ്ടിന്റെ മാരേജ്. അതെ, എന്റെ ഓൺ മാരേജ്. വെഡിങ് കാർഡ് കൊടുക്കണം. എന്റെ കൈത്താ, ഞാൻ കൊടുത്തോളാം. അതിനത് വിസിറ്റിംഗ് കാർഡ് അല്ല, വെഡിങ് കാർഡാ. ഞങ്ങൾക്ക് നേരിട്ട് കൊടുക്കണം. അവക്ക് നിങ്ങൾ രണ്ടുപേരും ആരാ? കസിൻസ്. ഫ്രണ്ട്സ്? ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണോ? അതെ. ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഞാനും നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ആരാ?
ശരി, ഫോൺ നമ്പർ തന്നെ അവളോട് വിളിക്കാൻ പറയാം. ഞങ്ങളെ വെറുപ്പിക്കരുത്, ഞങ്ങൾക്ക് നേരിൽ സംസാരിക്കണം. അഡ്രസ് തരുന്നതിൽ എന്താ പ്രശ്നം? ഫോൺ നമ്പർ തരുന്നതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? അത് ഫോൺ നഷ്ടപ്പെട്ടു. റിംഗ് ടോൺ വളരെ നന്നായിട്ടുണ്ട്. ഇത് റിംഗ് ടോൺ അല്ല, അലാറാ. ഡെയിലി ഈ സമയത്ത് എഴുന്നേറ്റ് യോഗ ചെയ്യും. ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കില്ലെന്നോ? സൺറൈസ് ആകുമ്പോ ചാടി പിടിച്ച് എഴുന്നേറ്റ് സന്തൂർ ചേച്ചി തരുന്ന സോപ്പ് വെച്ച് കുളിച്ച് ഡാബറങ്ങളുടെ ടവലുകൊണ്ട് തുടച്ച് ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ ന്യൂസ് പേപ്പറിൽ തെറ്റുണ്ടോ എന്ന് നോക്കി ടിവിയിൽ ഒരു പ്രോഗ്രാം കൂടി കാണാതെ ഇപ്പൊ വിശ്വസിക്കില്ലാന്നോ? ബുദ്ധിമുട്ടി അയൺ ചെയ്ത ഷർട്ട് ഇട്ടിട്ട് സിബില്ലാത്ത പാന്റ് ഇട്ടിട്ട് പുറത്തു വന്ന് ബൈക്ക് എടുത്ത് സ്പീഡ് ലിമിറ്റ് ക്രോസ് ചെയ്ത് പോലീസുകാരൻ്റെ അടുത്ത് അവനൊരു ചെക്ക് കൊടുത്ത് അത് വേഗം ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത് കാഞ്ചന എവിടെന്ന് ഫേസ്ബുക്കിൽ തെരഞ്ഞ് അവസാനം കാഞ്ചനയെ കണ്ടുപിടിച്ച് വെഡിങ് കാർഡ് കൊടുക്കാന്ന് പറഞ്ഞ് വന്നപ്പോ നിങ്ങൾ കളിയാക്കാണല്ലേ? താലി ഇല്ലെങ്കിൽ കൂടി എന്റെ കല്യാണം നടക്കും, പക്ഷേ കാഞ്ചന ഇല്ലാതെ എന്റെ കല്യാണം ഒരിക്കലും നടക്കില്ല. പറയണം മച്ചു. എന്ത് തന്നെയാണെങ്കിലും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് റോബിൻഹുഡ് പോലെ നിങ്ങൾ അന്വേഷിച്ച് ഇത്രയും ദൂരം വന്നില്ലേ? അതിന് വേണ്ടി മാത്രം ഞാൻ തരാം. കല്യാണത്തിന് എന്നെ ക്ഷണിക്കില്ലേ? എന്റെ കല്യാണത്തിന്റെ ഫസ്റ്റ് കാർഡ് നിങ്ങൾക്കാ. കരുണാകരൻ കെയർ ഓഫ് കാഞ്ചനമാല. കാഞ്ചനമാല, വീട് അടിപൊളിയായിട്ടുണ്ടടാ. ഇവൻ ബ്രദറാണോ അങ്കിളാണോ റിലേഷൻ ആയിരിക്കോ? എന്തിന്റെ കൺഫ്യൂഷൻ? ചോദിച്ചു മനസ്സിലാകാം. എന്നാ അടി, എടാ ബെല്ല് അടിക്കാൻ പറഞ്ഞ. സോറി മിസ്റ്റർ കരുണാകരൻ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആരാ നിങ്ങളെ? കാഞ്ചനമാലയുണ്ടോ? എന്താ കാര്യം? അവരപ്പോഴേ അങ്ങ് പോയി. പുറത്തുപോയിരിക്കണോ? മേലെ പോയി. മേലെ പോയെന്നോ? എപ്പോ? 1970 ഒരു ഗ്ലാമർ ക്യൂൻ ആയിരുന്നു, കാലം കഴിഞ്ഞു അങ്ങ് പോയി. ഞാൻ ചോദിക്കുന്നത് പഴയ ഹീറോയിൻ കാഞ്ചനമാലയെ കുറിച്ചല്ല, ഈ വീട്ടിലുള്ള കാഞ്ചനമാലയെ കുറിച്ച്. ഓ, കാഞ്ചന മാല എന്ന് വെച്ചാ കാഞ്ചനമാല. ശരിയാണ് പറഞ്ഞത്. മോളെ കാഞ്ചനേ, മാലേ, വാ 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 വാ. കാഞ്ചനമാല ഡോഗിയാണോ? ഇത് പ്രശ്നം അവിടെ പോവും. വാ. അവര് ഓടിയ ഓട്ടത്തിന് 100 meters ഓടിയിരുന്നെങ്കിൽ ഫസ്റ്റ് പ്രൈസ് ഉറപ്പാ. അല്ലെങ്കിൽ പിന്നെ ആ തടിയനും അവന്റെ ഓവർ ആക്ടിങ്ങും ലെങ്തി ഡയലോഗ് അങ്ങ് പറഞ്ഞ അഡ്രസ് അങ്ങ് തന്നേക്കുവോ? പിന്നെ ഞാൻ കൊടുക്കുകയല്ലേ. മതി മതി, ഒന്ന് നിർത്ത്. അവരെന്തിനാണ് അവ എന്റെ അഡ്രസ് ചോദിച്ചത്? ഹായ് മുത്തച്ച. കാഞ്ചന മോളെ, ആക്സിഡന്റിൽ എന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞില്ലേ? അത് ഇവരാ മോളെ. ഓ ഹായ്, നിങ്ങളായിരുന്നോ? എന്റെ പേരക്കുട്ടിയാ കാഞ്ചനമാല. പ്ലീസ് കം ഇൻ. അകത്തോട്ട് വാ. ആ വരൂ, വന്നാട്ടെ, ഇരിക്കെ. ആദ്യം നിങ്ങൾ ഇരുന്നോളൂ. മോളെ വാസുവി, ആരാ വന്നെന്ന് നോക്കിയേ? നിങ്ങളായിരുന്നോ? ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ. സുഖാണോ? സുഖാണ് ആന്റി. ഒരു മിനിറ്റ്, ഞാൻ ജ്യൂസ് എടുത്തോണ്ട് വരാം. ഒരുപാട് നന്ദിയുണ്ട്. അന്ന് ഞങ്ങളുടെ മുത്തച്ഛനെ നിങ്ങൾ നല്ലോണം ശുശ്രൂഷിച്ചു. അതിരിക്കട്ടെ, ആരോ വരട്ടുന്ന പോലെ ഇങ്ങനെ ഓടി വന്നിരിക്കുന്നല്ലോ, എന്തു പറ്റി? അത് തൊട്ട വീട്ടില് നായി ഇട്ട് ഓടിച്ചു കാണും മുത്തശ്ശ. നായി മനുഷ്യന്മാരുടെ ഫ്രണ്ടാണ്, മനുഷ്യന്മാരാണ് ടോർച്ചർ ചെയ്യുന്നത്. അല്ല, നിങ്ങളിപ്പോ ആരെ കാണാനാ വന്നെ? കാഞ്ചനെ കാണാൻ വേണ്ടിയാ. കാഞ്ചനയ്ക്ക് വേണ്ടിയോ? എനിക്ക് വേണ്ടിയോ? അതെ, ഫ്രഞ്ച് ക്ലാസ് ജോയിൻ ചെയ്യാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിരുന്നു. എല്ലാരും ജ്യൂസ് എടുത്തു. താങ്ക്സ് ആന്റി. മാരേജ് എന്ന് പറഞ്ഞ് എന്റെ അഡ്രസ് വാങ്ങിച്ചത് നിങ്ങളാണോ? അതെ, അഡ്മിഷന് വേണ്ടിയാ. പക്ഷേ അഡ്മിഷനൊക്കെ ക്ലോസ് ആയതല്ലേ? അതെ, അഡ്മിഷൻസ് ആർ ക്ലോസ്ഡ്. അതിനെന്താ, നമ്മളിപ്പോ ക്ലോസ് ആയില്ലേ? യാ, ഇത് ക്ലോസ് ആപ്പാടാണോ? ക്ലോസ് ആവാൻ വേണ്ടി ഒന്ന് മിണ്ടാതിരിക്കും മോളെ. എന്നെ ഇവര് രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ക്ലോസ് ആയത് പോലെ തന്നെ അല്ലേ അർത്ഥം? പറഞ്ഞ ശരിയാണ് മുത്തശ്ശ. അത് ശരിയാ, ശരിയാ. പിന്നെ നോക്ക് മോളെ, സ്റ്റാഫ് കോട്ട ഉണ്ടല്ലോ, അത് ഇവർക്ക് കൊടുത്തൂടെ. ശരി മുത്തശ്ശ, ശ്രമിക്കാം. നിങ്ങൾ ശരിയെന്ന് പറഞ്ഞതിന് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് പോലെ. താങ്ക് യു. എന്നാ ഞങ്ങൾ ഇറങ്ങാണ് ആന്റി. ശരി, പോയിട്ട് വരൂ. നമുക്ക് ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണാം.